ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. കേരളത്തിൻ്റെ നമ്പർ വൺ എഫ് എം ക്ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സിൻ്റെ നേരം, പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം. കൂടെറിയുന്നു, എത്ര കാലമായി ഞാൻ നിന്നെ പ്രണയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കിലും നോട്ടത്തിലും അത് അറിയിക്കാൻ ശ്രമിച്ചു, പക്ഷേ സൗഹൃദം എന്ന പൊയ് മുഖം കാട്ടി എന്നെ അത് പറയാൻ നീ സമ്മതിച്ചില്ല. ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഇത് നീ അറിയണം, എനിക്ക് നിന്നെ ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണ് മുമ്പത്തേക്കാൾ. എങ്ങനെയാ പലപ്പോഴും പ്രണയം തുറന്നു പറയാൻ പറ്റാത്തെ? ഐ ലവ് യു എന്ന് പറയാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഐ ലൈക്ക് യു സോ മച്ച്, ഐ ലൈക്ക് യു ലൈക്ക് എ ഫ്രണ്ട്, ഐ ലവ് യു ലൈക്ക് എ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കളയും. പിന്നെ എങ്ങനെയാ പ്രണയം അറിയിക്കുക അല്ലേ? പ്രണയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്രണയം അറിയിക്കണം, അറിയിക്കാൻ സാധിക്കണം. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ ആയിക്കോട്ടെ. സ്റ്റേ ട്യൂൺഡ് വിത്ത് റീനു, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക്. കേരളത്തിൻ്റെ നമ്പർ വൺ എഫ് എം ക്ലബ് എഫ് എം ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്, പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം വിത്ത് റീനു. റീനു മാത്രമല്ല, ഇന്നൊരാളും കൂടി റീനുവിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇയാളുടെ പേരെന്താ? എന്റെ പേര് ഫാബിൻ. എന്ത് ചെയ്യുന്നു ഫാബിൻ? ഞാനൊരു ഇന്റീരിയർ ഡിസൈനർ ആണ്. ആരാണ് ഈ ഫാബിൻ എന്നുള്ള പേരിട്ട്? എനിക്ക് തോന്നുന്നു എന്റെ ആന്റി ആണെന്ന് തോന്നുന്നു. ആന്റി ആണോ? ഈ പേര് എവിടെയെങ്കിലും ചെന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ താങ്കൾ ഒരു വ്യത്യസ്തനാണല്ലോ എന്ന്? പേര് കണ്ട് വ്യത്യസ്തനായ ഒരുപാട് പേരുകൾ ഈ പേരിന്റെ പുറകെ കിട്ടിയിട്ടുണ്ട്. അതേതാ ഒന്ന് രണ്ട് പേര് പറഞ്ഞു? ഫസ്റ്റ് ടൈം കിട്ടിയത് ഓ ഫാബി എന്നുള്ള മൂവി ആണ്. അതാണ് ഞാൻ പിന്നെ ചോദിക്കേണ്ട ചോദിക്കണ്ടെന്ന് ഓർത്തിരുന്ന. ആ സമയത്ത് ആളുകൾ പറഞ്ഞില്ലേ ഓ നീയാണ് ഓ ഫാബി എന്ന്? നല്ലൊരു പേരായതുകൊണ്ട് ഞാൻ സ്വീകരിച്ചു. പെൺകുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കും ആയിരിക്കും. ക്ലബ് എഫ് എമ്മിലെ ലവ് പേജിൽ ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്ത് ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം തരണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഓ ഫാബി, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ് എമ്മിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ഫാബിൻ. ഫാബിൻ ഒരു കാമുകനാണോ? തീർച്ചയായും ഞാൻ ഒരു കാമുകനാണ്. ഓ, എന്താ ഒരു ആലോചന, സംശയമാണോ? ഇല്ല, കാമുകനാണ്. എല്ലാവരുടെ മനസ്സിലുള്ളത് പോലുള്ളൊരു കാമുകത്വ സ്വഭാവം എന്നിലും ഉണ്ട്. ഈ കാമുകത്വ സ്വഭാവം എന്തായാലും മലയാള വാക്കുകൾക്ക് പുതിയതായിട്ട് നമ്മൾ ഡിക്ഷണറിക്ക് സംഭാവന കൊടുക്കണം. എന്നാണ് കാമുകത്വം തുടങ്ങിയത്? ചെറുപ്പം മുതലേ ഉണ്ട്. ആണല്ലേ? ടെൻത്ത് ഇലവൻത്ത് സ്റ്റാൻഡേർഡിൽ പ്രണയം തുടങ്ങിയതാണ്. ബട്ട് പിന്നീടാണ് പ്രണയത്തിന്റെ പുതിയൊരു ഭാവത്തിലേക്ക് വന്നത്. ഓഹോ, ഏതാണ് പുതിയ ഭാവം? പ്രണയത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് അത് വേദന ഉള്ള ഒരു അനുഭവമാണെന്ന് മനസ്സിലായത്. ഓക്കെ, എവിടെയോ ഒരു പണി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ക്ലബ് ഫെമിനൽ ലവ് ബൈറ്റ്സിൽ അതിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്പർ 5676787 ഫോർമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഫാബിൻ, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പ്രണയത്തിൽ ഒരുപാട് ഒരുപാട് വേദനയുണ്ട്, പക്ഷെ സന്തോഷത്തിൻ്റെ അത്രയും വരില്ല വേദന എന്നാണ് ക്ലബ് ഫിമിലെ ലവ് പേറ്റിൽ റീണു പറയുന്നത്. ഫാബിൻ ഒരു വേദനയെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ ഞാൻ അതിന് വളരെ പുറകോട്ട് പോവാ. ഓക്കെ, സ്കൂൾ കാലത്ത് എത്ര പെൺപിള്ളേരുടെ പുറകെ നടന്നിട്ടുണ്ട്? സത്യം പറ, സത്യം പറ. ഇല്ല, ആരുടെയും പുറകെ നടന്നിട്ടില്ല. സ്കൂൾ കാലത്ത് ആരുടെയും പുറകെ നടന്നിട്ടില്ല. ഇഷ്ടം തോന്നിയിട്ടില്ല? ഇഷ്ടം തോന്നിയത് വളരെ വൈകിയാണ്. ഒരു ഡിഗ്രി കാലഘട്ടത്തിലാണ് പ്രണയം സ്റ്റാർട്ട് ചെയ്തത്. ഈ പക്ഷെ അതിനു മുന്നേ നമ്മൾ കൂട്ടുകാരുടെ ഒക്കെ കൂടെ ചേർന്ന് വായി നോക്കുക, പിന്നെ പെൺകുട്ടികളെ കമന്റ് അടിക്കുക, ഇത്തരം കലാപാരി. തീർച്ചയായും കമന്റ് അടിക്കൽ ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പ്രണയത്തിനെ ഒരു സീരിയസ് രീതിയിൽ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളവരെ വളരെ കുറച്ചാണ് ഇവിടെ കിട്ടാറുണ്ട്. അതുകൊണ്ട് അതെ, അപ്പൊ ഒരു സീരിയസ് രീതിയിലാണ്. പക്ഷേ പ്രണയം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പണ്ട് കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെ നിനക്കൊണ്ടൊരു ലോകം എനിക്കൊണ്ടൊരു ലോകം നമുക്കൊരുമിച്ചില്ല ഒരു ലോകം എന്ന് മനസ്സിലാക്കിയപ്പോൾ മുതൽ. സങ്കടകരമായ ഒരു പ്രണയ കഥയുടെ ഒരു ലൈൻ പോലെ എനിക്ക് തോന്നുന്നുണ്ടാണോ? ആണല്ലേ? തീർച്ചയായും ഒരു നഷ്ടപ്രണയത്തിന്റെ ഒരു ഒരു ഇതുണ്ട്. ഓക്കെ, നഷ്ടപ്രണയത്തെ കുറിച്ച് ഞാൻ ചോദിക്കും, പക്ഷെ ക്ലബ് ഫെമിനിൻ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് റീനു ആൻഡ് ഫാബിൻ, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.